ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അതുപോലെ തന്നെ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാത്രികാലങ്ങളിൽ കഴിക്കാൻ, ഡിന്നറിന് കഴിക്കാൻ ഇത് മാത്രം മതി. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ, എല്ലോടുകൂടിയുള്ള ചിക്കൻ ഞാൻ എല്ല് മാറ്റിയെടുത്തതാണ്. ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഹണി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച്, ഇതേ സെയിം പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് ബട്ടർ കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. തിരിച്ചും മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു 2 പീസ് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടി ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കലക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനാണ് ഉള്ളതാണിത്. ഇനി നമുക്ക് ചിക്കൻ തിരിച്ചും മറച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ മുഴുവൻ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക്, നിങ്ങൾക്ക് ബട്ടറോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് എടുത്തത്, 1 കാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ്, കാരറ്റിന് കുറച്ച് കുക്കിംഗ് സമയം എടുക്കുന്നതുകൊണ്ട് 5 മിനിറ്റ് കുക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് 1 കാപ്സിക്കം അതുകൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഇത് മാത്രം മതി ഡിന്നറിന് കഴിക്കാൻ. വേറെ ഒന്നും ചപ്പാത്തിയോ ചോറോ ഒന്നിൻ്റെ ആവശ്യമില്ല. തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 7-8 മണിയിലടക്ക് ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് 1-5 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനെല്ലാം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്, അധികം കുക്കിംഗ് ടൈം ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. Thank you for watching.